السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. വഅൻ അബ്ദുല്ലാഹി ബിൻ അംറു ബിൻ അൽആസ് റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ അർബഉൻ മൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസ വമൻ കാനത് ഫീഹി ഖസ്ലത്തുൻ മിൻഹുന്ന കാന ഫീഹി ഖസ്ലത്തുൻ മിനൻ നിഫാഖി ഹത്താ യദഅഹാ إذا أؤتمن خان وإذا حدث كذب وإذا عاهد غدر وإذا خاصم فجر. متفق عليه. إمام بخاري مسلم يغوب ريبورت إذا عبد الله بن عمرو بن عاص رضي الله عنه لأن بيدنا جي يبدنا ورو نبي وجنم نبي صلى الله عليه وسلم برنجد عبد الله بن عمرو بن عاص رضي الله عنه برنجد أربعين നാല് കാര്യങ്ങൾ. മൻ കുന്ന ഫീഹി, അത് ഏതൊരു ആളിലുണ്ടാകുന്നുവോ. കാന മുനാഫിക്കൻ, അവൻ ശുദ്ധ കപടനായി. ഔ കാനത്ത് ഫീഹി ഖസ്ലത്തു മിൻ അർബ, കാനത്ത് ഫീഹി ഖസ്ലത്തു മിനൻ നിഫാഖി ഹത്താ യദഅഹ, അതിലേതെങ്കിലും ഒന്നുണ്ടായാൽ അത് ഉപേക്ഷിക്കുന്നത് വരെയും അവൻ അത്രയും കാപട്യമുള്ളവനായി. ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയുക. വൈദാ വഹദ അഖ്ലഫ, വാക്ക് പറഞ്ഞാൽ ലംഘിക്കുക. വൈദാ ആഹദ വദറ, കരാറ് ചെയ്താൽ ലംഘിക്കുക. വൈദാ ഖാസമ ഫജറ, തമ്മിൽ തെറ്റിയാൽ നെറികേട് കാണിക്കുക. അപ്പോൾ നാല് ലക്ഷണങ്ങൾ ഒരാളിൽ സമ്മേളിച്ചാൽ അവൻ തികഞ്ഞ കപടവിശ്വാസിയായി എന്നാണ്. മുനാഫിക്കൻ ഖാലിസ് എന്നാണ് പ്രയോഗം. കറകളഞ്ഞ കപടവിശ്വാസിയായി. അവയിൽ ഏതെങ്കിലും ഒന്നൊരാളിലുണ്ടെങ്കിൽ അവൻ അത് ഉപേക്ഷിക്കുന്നത് വരെ അവനിൽ കപടവിശ്വാസത്തിൻ്റെ ലക്ഷണം ഉണ്ടായിരിക്കും. വിശ്വാസവഞ്ചന കാണിക്കുക, നുണ പറയുക, കരാർലംഘനം നടത്തുക, പരസ്പരം വഴക്കുകൂടുമ്പോൾ മര്യാദയില്ലാത്ത വാക്കുകൾ പ്രയോഗിക്കുക, നെറികേട് കാണിക്കുക തുടങ്ങിയിട്ടുള്ളതാണ് ആ നാല് കാര്യങ്ങൾ. ഇത് നമ്മളൊരു ആത്മപരിശോധന നടത്തിയാൽ ചിലപ്പോഴല്ല മിക്കവാറും നമ്മളെയൊക്കെ ഗ്രസിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ പ്രയാസമില്ല. എന്നാൽ നിഫാക്ക് ഒരിക്കലും അല്ലാഹു അംഗീകരിക്കാത്ത, പൊറുക്കാത്ത ഒരു മഹാകാര്യമാണ്. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, എന്ന നരകത്തിൻ്റെ ഏറ്റവും അടിയിലത്തെ തട്ട് കപടവിശ്വാസികൾക്കുള്ളതാണെന്ന് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മൂല്യങ്ങളുടെ നിലനിൽപ്പാണ് മനുഷ്യ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. മൂല്യങ്ങളുടെ തളർച്ചയും തകർച്ചയും മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. സമൂഹത്തിലെ വ്യക്തികളും കുടുംബങ്ങളും രാജ്യങ്ങളും തമ്മിലെല്ലാമുള്ള ബന്ധം നിലനിൽക്കുന്നതും സുദൃഢമാക്കുന്നതും അവർ പരസ്പരം പാലിക്കുന്ന മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അവയ്ക്ക് വിള്ളൽ വീണ് കഴിഞ്ഞാൽ ബന്ധങ്ങളിലും വിള്ളൽ വീഴും. മൂല്യങ്ങളുടെ നാശം പരസ്പരം വിശ്വാസം നഷ്ടപ്പെടുത്തുകയും പരസ്പരം അക്രമ സ്വഭാവം വർദ്ധിപ്പിക്കുകയും ചെയ്യും. പരസ്പര വിശ്വാസവും അടുക്കും ചിട്ടയുമില്ലാത്ത കുടുംബത്തിനോ സമൂഹത്തിനോ സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും നിലനിൽക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അവിടെ കലഹമായിരിക്കും നിത്യസംഭവം. ഇസ്ലാം ഇത്തരം മൂല്യങ്ങൾക്ക് ഉയർന്ന പരിഗണനയും പ്രാധാന്യവുമാണ് നൽകിയിട്ടുള്ളത്. കരാറ് പാലിക്കുന്നതും വാഗ്ദാനം പുലർത്തുന്നതും ഇതിൽ പ്രധാനമാണ്. ഇതിൻ്റെ അഭാവം പരസ്പര വിശ്വാസത്തെയാണ് ബാധിക്കുക. ഇസ്ലാം മൂല്യങ്ങളെ കേവലം മാനുഷിക ഗുണമെന്നതിലുപരി വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗണിക്കുന്നത്. അതിനാൽ ഇവയുടെ ലംഘനം അള്ളാഹുവിൻ്റെ ശിക്ഷ വിളിച്ചു വരുത്തുന്ന ഗൗരവമുള്ള കാര്യമായി മാറുന്നു. സത്യവിശ്വാസികളെ, നിങ്ങൾ കരാറ് നിറവേറ്റുക. നിങ്ങൾ കരാറ് നിറവേറ്റുക, തീർച്ചയായും കരാറിനെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടുന്നതാണ് തുടങ്ങിയുള്ള വചനങ്ങൾ എമ്പാടും കാണാം. വിശ്വാസികൾ നടത്തുന്ന ഏതൊരു കരാറും അള്ളാഹുവോടുള്ള കരാറായി പരിഗണിച്ച് അതിൽ ലംഘനം നടത്തുന്നത് അള്ളാഹുവോടുള്ള കരാർ ലംഘനമായി വിലയിരുത്തുമ്പോൾ അതിൻ്റെ ഗൗരവം വളരെ വലുതാണ് എന്ന് വ്യക്തമാണ്. അനേകം സൽഗുണങ്ങൾ നിറഞ്ഞവനായിരിക്കണം വിശ്വാസി. അതിലേറെ പ്രാധാന്യമുള്ളതാണ് കരാറ് പാലനം.
ഇതല്ലാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണെങ്കിലും സമസൃഷ്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണെങ്കിലും ഒരുപോലെ പ്രാധാന്യം കൽപ്പിക്കുന്നു ഇസ്ലാം. ഇതിലേത് വിഷയത്തിൽ വീഴ്ച വരുത്തിയാലും അത് കരാർ ലംഘനമായി ഇസ്ലാം കാണുകയും ചെയ്യുന്നു. ഇത്തരം ലംഘനങ്ങളെ അധർമ്മകാരികളുടെ പ്രവർത്തനമായാണ് അള്ളാഹു കാണുന്നത്. അവരിൽ അധിക പേരിലും കരാർ പാലിക്കുന്ന സ്വഭാവം നാം കണ്ടില്ല. തീർച്ചയായും അവരിൽ അധിക പേരെയും ധിക്കാരികളായി തന്നെയാണ് നാം കണ്ടെത്തിയത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുമായി ബന്ധപ്പെട്ട കരാറുകൾ എന്നത് അവനെ അംഗീകരിക്കുക, അനുസരിക്കുക, ആരാധിക്കുക, അവൻ നിയോഗിച്ച ദൂതനെ പിന്തുടരുക തുടങ്ങിയ കാര്യങ്ങളാണ്. സമസൃഷ്ടികളുമായി ബന്ധപ്പെട്ട മേഖല എന്ന് പറയുന്നത് വളരെ വിപുലമാണ്. വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും വ്യാപിച്ചു കിടക്കുന്നതാണത്. വിശ്വാസവുമായി ഒരിക്കലും ഒത്തുപോകാത്ത കാപട്യത്തിൻ്റെ ലക്ഷണങ്ങൾ വിശദീകരിച്ച സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പരാമർശിച്ച നാല് കാര്യങ്ങളാണ് നാം ആദ്യം കേട്ടത്. ഈ പറഞ്ഞ നാല് സ്വഭാവങ്ങൾ എന്നതിലുപരി ഇത്തരം ആളുകളെ മതമില്ലാത്തവരായി തന്നെ പരിചയപ്പെടുത്തുകയുണ്ടായി. ഇത്തരം ആളുകൾക്ക് അവരുടെ പ്രവർത്തനത്തിൻ്റെ ദൂഷ്യം ഏതെങ്കിലും സന്ദർഭങ്ങളിലായി അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു പറയുന്നു. അതിനാൽ ആരെങ്കിലും അത് ലംഘിക്കുന്ന പക്ഷം ലംഘിക്കുന്നതിൻ്റെ ദോഷഫലം അവന് തന്നെയായിരിക്കുമെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. വൻപാപങ്ങൾ ഏതെല്ലാമാണെന്ന് സമാഹരിച്ച് പറയുന്ന ഗ്രന്ഥത്തിൽ ഇമാം ദഹബി ചതിയും വഞ്ചനയും കരാർ ലംഘനവും ഇതിൽ പെടുമെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് കാണാം. വിശുദ്ധ ഖുർആനിലെ അനേകം സൂക്തങ്ങളും ഇതിൻ്റെ ഗൗരവവും ലംഘനത്തിൻ്റെ ശിക്ഷയും പരാമർശിക്കുന്നുണ്ട്. അതിനാൽ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഒരു മേഖലയിലും ഇത്തരം തിന്മകൾ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കരാർ ലംഘനത്തിൻ്റെ വ്യാപ്തി നാം പരിശോധിച്ചു നോക്കിയാൽ അത് വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ വളരെ വലുതാണ്. അത് വരുത്തുന്ന ദൂഷ്യങ്ങൾ അളവറ്റതുമാണ്. മാനുഷിക ബന്ധങ്ങളും ഗുണങ്ങളും നിലനിന്നു പോകുന്നത് പരസ്പരം നടത്തുന്ന ഇടപാടുകളിൽ പാലിക്കുന്ന വിശ്വാസ്യതയുടെ അടിസ്ഥാനത്തിലാണ്. ഈ വിശ്വാസ്യതയ്ക്ക് ഭംഗം വരുത്തുന്ന കാര്യമാണ് കരാർ ലംഘനം. ഇതിൻ്റെ ദൂഷ്യം സമൂഹത്തിലാകെ വ്യാപിക്കുന്നതാണ്. വ്യക്തിബന്ധങ്ങളുടെ തകർച്ച, കുടുംബങ്ങളുടെ തകർച്ച, സാമൂഹ്യ ഇടങ്ങളിൽ നടക്കുന്ന വിവിധ സംവിധാനങ്ങളും സ്ഥാപനങ്ങളും തകർന്നു പോവുക തുടങ്ങി രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ പോലും വീഴ്ചയുണ്ടാക്കുന്ന പരസ്പരം ആയുധമെടുക്കാൻ രാഷ്ട്രങ്ങളെ തമ്മിൽ ആയുധമേന്താൻ പ്രേരിപ്പിക്കുന്ന കാര്യം കൂടിയാണിത്. ഇത് വൻ ദുരന്തമാണ് സമൂഹത്തിന് സമ്മാനിക്കുക എന്നത് ആരെയും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. ഇടപാടുകളിലെയും കരാറുകളിലെയും വിശ്വാസ്യത നഷ്ടപ്പെടുക എന്നതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം തികച്ചും അസ്വസ്ഥമായ ഒരു സമൂഹം രൂപപ്പെടുക എന്നതായിരിക്കും. അസ്വസ്ഥമായ ഒരു സമൂഹത്തിന് നന്മയിൽ സഹകരിച്ച് മുന്നോട്ട് പോവുക ഏറെ പ്രയാസകരമായിരിക്കും. അതിനാൽ ഈ വിശ്വാസ്യത നിലനിർത്താൻ വ്യക്തികളും കുടുംബങ്ങളും സാമൂഹിക സംവിധാനങ്ങളും ഏറെ ശ്രദ്ധിക്കുകയും ജാഗ്രത പുലർത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഇപ്പറഞ്ഞ നാല് കാര്യങ്ങൾ ഓരോന്നും നാം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. കാപട്യത്തെ ഒരു കാരണവശാലും അല്ലാഹു അംഗീകരിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുള്ള ഒരു സ്വഭാവമാണ് നിഫാഖ്. ഒരധ്യായം തന്നെയില്ലേ സൂറത്തുൽ മുനാഫിഖൂൻ എന്ന് പറയുന്നത്? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അനുചരന്മാർക്കും നേർക്കുനേരെ പടവെട്ടാൻ വന്ന മുശ്രിക്കുകളെക്കാളും ജൂത ക്രൈസ്തവരെക്കാളും അഹ്ൽ കിതാബുകളെക്കാളും ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കിയത് ഒപ്പം നിന്നുകൊണ്ട് പ്രയാസം സൃഷ്ടിച്ച നിഫാഖിൻ്റെ ആൾക്കാരായിരുന്നു എന്നുള്ളത് ചരിത്രം പരിശോധിക്കുന്ന ഏവർക്കും മനസ്സിലാകും. അതുകൊണ്ട് തിരിച്ചറിയുക ഈ ഗുരുതരമായ ഭവിഷ്യത്തിനെ, അകന്നു നിൽക്കുക ഇവകളിൽ നിന്നെല്ലാം. പരമാവധി സത്യം പറയുകയും കരാറ് പാലിക്കുകയും അതുപോലെ തന്നെ വഞ്ചിക്കാതിരിക്കുകയും വിശ്വാസവഞ്ചന കാണിക്കാതിരിക്കുകയും പരസ്പരം ഒരുമിച്ച് നിന്നിട്ട് അകലേണ്ട ദുർഗതി ഉണ്ടായാൽ നെറികേട് കാണിച്ച് പരസ്പരം കുറ്റപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ, അങ്ങനെ ഖാലിസായ മുഅ്മിനായി ജീവിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.